പ്രവാചകത്വത്തിന്റെ നൈരന്തര്യത്തിന് വേണ്ടി ഇസ്രയേൽ സമുദായത്തെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റാരുമുണ്ടായിട്ടില്ലെന്ന് ഉണ്ടായിട്ടില്ലെന്ന് ഖുർആാനും ബൈബിളും അംഗീകരിക്കുന്നു ചരിത്രം അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമാണ് ജനമാണ് ഇസ്രയേലെന്ന സങ്കല്പത്തിനു ചുറ്റും ഭ്രമണം ചെയ്യുന്നവയാണ് ബൈബിൾ പഴയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാം എന്ന് അവ വായിക്കുന്ന ആർക്കും മനസ്സിലാകും നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധനായ ഒരു ജനമാണ് നിങ്ങൾ തന്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തത് ആവർത്തന പുസ്തകം പതിനാലാം അധ്യായം രണ്ടാം വചനം എന്ന് വ്യക്തമായി തന്നെ തോറയിൽ പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അബ്രഹാമുമായി ദൈവമുണ്ടാക്കിയ ഉടമ്പടിയുടെ ഫലമായി ഉണ്ടായതാണ് എന്നാണ് ബൈബിളിൽ നിന്ന് മനസ്സിലാവുക ഉൾപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ ഒരു ജനവിഭാഗം എന്ന നിലയിൽ ജന്മത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ജാതിക്ക് നൽകിയ ശ്രേഷ്ഠതയായല്ല പ്രത്യുത ദൈവിക വെളിപാടുകളുടെ വാഹകരാകുവാൻ അവർ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഇസ്രായേൽ സന്തതികൾക്ക് നൽകിയ മഹത്വമായാണ് അതിനെ ബൈബിൾ അടയാളപ്പെടുത്തുന്നത് വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നൽകിയ മഹത്വം ഇക്കാര്യം തോറ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആകയാൽ നിങ്ങൾ എന്റെ വാക്കുകേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം അഞ്ചാം വചനം എന്നാണ് ഇസ്രായേല്യരോടുള്ള ദൈവിക വെളിപാട് ദൈവിക നിർദ്ദേശങ്ങളെ പാലിക്കുവാനായാണ് ഇസ്രായേല്യരെ തെരഞ്ഞെടുത്തതെന്നും അതുകൊണ്ടാണ് അവർക്കുള്ള മഹത്വമെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് പൂർവ്വ പിതാക്കന്മാർ ദൈവവുമായുണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായാണ് ഇസ്രയേലിനോടുള്ള ദൈവസ്നേഹമെന്നും അത് പാലിക്കാതിരുന്നാൽ അത് നഷ്ടപ്പെടുമെന്നും ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് ആവർത്തന പുസ്തകം ഏഴാം അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ ഇസ്രയേൽ മക്കളെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത എൻ്റെ അനുഗ്രഹവും ലോകർക്കു മേൽ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിരുന്നതും നിങ്ങൾ ഓർക്കുക ഒരുത്തനും മറ്റൊരാൾക്ക് വേണ്ടി യാതൊരു ഉപകാരവും ചെയ്യാനാവാത്തതും അയാളിൽ നിന്ന് ശുപാർശകളൊന്നും സ്വീകരിക്കാത്തതും പ്രായ ചിത്തങ്ങളൊന്നും അയാളിൽ നിന്ന് വാങ്ങാത്തതും അവർക്ക് സഹായങ്ങളൊന്നും ലഭിക്കാത്തതുമായ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക സൂറത്തുൽ ബക്കറയിൽ രണ്ടാമത്തെ തവണയാണ് ഇസ്രായേൽ മക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് അവർക്കുമേൽ അള്ളാഹു ചൊരിഞ്ഞ അവന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാനായി അവൻ ആവശ്യപ്പെടുന്നത് സൂറത്തുൻ നിസായിലെ അറുപത്തിയൊൻപതാം വചനത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായവരെന്ന നിലയിൽ പ്രതിപാദിച്ച പ്രവാചകന്മാർ സത്യസന്ധർ രക്തസാക്ഷികൾ സച്ചരിതർ എന്നിവരുടെ വലിയൊരു നിര തന്നെ ഇസ്രായേൽ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത നാൽപ്പതാം വചനത്തിന്റെ ആസ്വാദനത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വചനം മുതൽ ഇസ്രയേലർക്ക് നൽകിയ ന്യാമത്തുകൾ ഓരോന്നായി അല്ലാഹു എടുത്തു പറയാൻ തുടങ്ങുകയാണ് അതിലെ ഒന്നാമത്തെ അനുഗ്രഹം ലോകർക്കു മേൽ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കി എന്നതാണ് അള്ളാഹു ഇസ്രായേലിർക്ക് നൽകിയ ശ്രേഷ്ഠത എന്താണ് ന്യാമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകത്വമാണെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് പ്രവാചകത്വത്തിന്റെ സമാപനത്തെയും ഇസ്ലാമിന്റെ പൂർത്തീകരണത്തെയും പ്രഖ്യാപിക്കുമ്പോൾ നാം എന്റെ ന്യാമത്തിനെ പൂർത്തീകരിച്ചിരിക്കുന്നു വ അച്ക്കും എന്നാണ് അള്ളാഹു പറയുന്നത് നിരന്തരമായ പ്രവാചകത്വവും അതുവഴി ദീർഘകാലത്തേക്ക് ദൈവിക മതത്തിന്റെ വാഹകരാകുവാനുള്ള അനുഗ്രഹവും നൽകിയെന്നതാണ് അല്ലാഹു ഇസ്രയേൽ ജനതയ്ക്ക് നൽകിയ പ്രധാനപ്പെട്ട ശ്രേഷ്ഠത ദൈവിക വെളിപാടുകളെ വഹിക്കുകയും അവയനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ തെരഞ്ഞെടുത്ത ജനതയ്ക്കാണ് അല്ലാഹു മഹത്വവും ശ്രേഷ്ഠതയും എല്ലാം നൽകിയിരുന്നത് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറിയാൽ വലിയ ശിക്ഷയും അവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് പടച്ചവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആമോസ് പ്രവാചകൻ പറഞ്ഞതായി ബൈബിൾ ഉദ്ധരിക്കുന്നത് ഇക്കാര്യമാണ് ഇസ്രായേൽ ജനമേ ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുൾ ചെയ്യുന്ന വചനം ശ്രദ്ധിക്കുവിൻ ഭൂമിയിലുള്ള ജനങ്ങളിൽ വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത് അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും ആമോസ് പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ശ്രേഷ്ഠത കേവലം ഒരു ജാതിക്ക് നൽകിയ ഔന്നത്യമല്ലെന്ന വസ്തുത വ്യക്തമാക്കുന്നതാണ് ഇത്തരം ബൈബിൾ വചനങ്ങൾ എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടജനമാണ് ജനമാണ് തങ്ങളെന്ന അവകാശപ്പെടുകയും അതിന്റെ പേരിൽ ഔന്നത്യം നടിക്കുകയും എന്നാൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അലംഭാവം കാണിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ മക്കളെയാണ് പിൽക്കാല ചരിത്രം പരിചയപ്പെടുത്തുന്നത് ഇഷ്ടജനമായതിനാൽ തങ്ങളെ പടച്ചവൻ ശിക്ഷിക്കുകയില്ല എന്നും അഥവാ ശിക്ഷിക്കുകയാണെങ്കിൽ പോലും ഏതാനും ദിവസങ്ങൾ മാത്രമേ തങ്ങളെ ശിക്ഷ ബാധിക്കൂ വാദിക്കുന്നവരായിരുന്നു പ്രവാചക കാലത്തെ ജൂതന്മാരെന്ന് ഖുർആാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് രണ്ടാം അധ്യായം എൺപതാം സൂക്തത്തിലൂടെ ഇസ്രായേൽ മക്കളോട് അവർക്ക് നൽകിയ ശ്രേഷ്ഠതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ശേഷം അതുവഴിയുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാതിരുന്നാൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ നാശമായിരിക്കുമെന്ന് കൂടി ധരിയപ്പെടുത്തുകയാണ് ഖുർആൻ ചെയ്യുന്നത് ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ആ ദിവസത്തെ സൂക്ഷിക്കണമെന്ന് ധര്യപ്പെടുത്തുകയും ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കണം പ്രതിഫലനാളിനെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഭീകരത വ്യക്തമാക്കുന്ന നാല് സവിശേഷതകളാണ് ഖുർആൻ നാൽപ്പത്തി എട്ടാം വചനത്തിൽ സൂചിപ്പിക്കുന്നത് ഒന്ന് ഒരുത്തനും മറ്റൊരാൾക്ക് വേണ്ടി യാതൊരു ഉപകാരവും ചെയ്യാനാവാത്ത ദിവസം രണ്ട് ശുപാർശകൾ ഒന്നും സ്വീകരിക്കാത്ത ദിവസം മൂന്ന് പ്രായ ചിത്തങ്ങളൊന്നും വാങ്ങാത്ത ദിവസം നാല് സഹായങ്ങളൊന്നും ലഭിക്കാത്ത ദിവസം വിചാരണ നാളിന്റെ ഈ സവിശേഷതകൾ മറ്റു സൂക്തങ്ങളിൽ കുറുആാൻ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ ഇസ്രായേലരെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത് പറയുമ്പോൾ മരണാനന്തര ജീവിതത്തെ കുറിച്ച അവരുടെ മിഥ്യാധാരണകളെ തിരുത്തുകയാണ് കുറുആാൻ ചെയ്യുന്നത് തങ്ങൾ ശ്രേഷ്ഠജനമാണെന്നും തങ്ങളെ സഹായിക്കാൻ മരണാനന്തരം തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരുമെല്ലാം ഉണ്ടാകുമെന്നുള്ള മിഥ്യാധാരണകൾ പ്രവാചകന്മാരടക്കം ആർക്കും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരങ്ങളൊന്നും ചെയ്യാനാവില്ല എന്നതുകൊണ്ട് തന്നെ മോശയും ഉസൈറുമെല്ലാം തങ്ങളുടെ രക്ഷക്കെത്തുമെന്ന് അവർ കരുതേണ്ടതില്ല അള്ളാഹു നിശ്ചയിച്ചവർക്ക് വേണ്ടിയല്ലാത്ത യാതൊരു ശിപാർശയും നടക്കില്ല എന്നതിനാൽ തന്നെ ആരുടെയെങ്കിലും ശിപാർശ കൊണ്ട് രക്ഷപ്പെടാമെന്ന ധാരണയുണ്ടാകേണ്ടതില്ല ഇവിടെ ചെയ്യുന്ന പാപങ്ങൾക്കുള്ള പ്രായ ചിത്തങ്ങൾക്ക് തോറവിധിക്കുന്ന പ്രായ ചിത്തങ്ങളെപ്പോലെ ജീവിതം മുഴുവൻ പാപ പങ്കിലമാക്കിയവർക്ക് അവിടെ വെച്ചും പ്രായച്ചിത്തത്തിനുള്ള ചിത്തത്തിനുള്ള അവസരമുണ്ടാകും എന്നോ ഇവിടെ പ്രായച്ചിത്തങ്ങൾ ചിത്രങ്ങൾ വാങ്ങാൻ പുരോഹിതന്മാരുള്ളതുപോലെ അവിടെയും അതിനായി ആരെങ്കിലും ഉണ്ടാകുമെന്നോ തെറ്റിദ്ധരിക്കേണ്ടതില്ല തിന്മകളിൽ പോലും പരസ്പരം സഹായിക്കുക എന്ന ജൂതരീതി പരിചയമുള്ളവർ അവിടെ വെച്ചും അങ്ങനെ സഹായിക്കാനാകുമെന്ന് വിചാരിക്കേണ്ടതില്ല അതിനാൽ തങ്ങൾക്ക് നൽകിയ ശ്രേഷ്ഠതയുടെ സ്വാഭാവിക ഉത്തരവാദിത്തമായ വെളിപാടുകൾ പ്രകാരം ജീവിക്കുവാൻ ഇസ്രായേലിയർ സന്നദ്ധമാകണം ഇല്ലെങ്കിൽ പ്രതിഫല നാളിൽ അതിന്റെ തിക്തഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹു ശ്രേഷ്ഠത നൽകിയ ഇസ്രായേൽ മക്കളോടുള്ള ഈ മുന്നറിയിപ്പ് അള്ളാഹു ഉത്തമ സമുദായമെന്ന് വിശേഷിപ്പിച്ച അന്തിമ പ്രവാചകന്റെ അനുയായികളോട് കൂടിയുള്ളതാണ് ഇസ്രായേലിയരോടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഖുർആനിൽ പ്രതിപാദിക്കുന്നതിന്റെ സാങ്കത്യം അത് തന്നെയാണല്ലോ